രാഹുൽ മങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസ് കേസെടുത്തു. ഷാഫി പറമ്പിലടക്കം 5 പേർക്കും കണ്ടാലറിയാവുന്ന 150 പേർക്കുമെതിരെയാണ് കേസ്. സർക്കാർ നടപടിയെ വിമർശിച്ച് കോൺഗ്രസ് നേതാക്കന്മാരും രംഗത്ത് വന്നു. അതേസമയം രാഹുൽ മങ്കുട്ടത്തിന്റെ ജാമ്യ ഹർജി 17 തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. പൊതുവീഥികളിൽ ജാഥകളോ പ്രതിഷേധ പരിപാടികളോ നടത്തുവാൻ പാടില്ല എന്ന ഉത്തരവിന് വിപരീതമായി പ്രവർത്തിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. ഷാഫി പറമ്പിലടക്കം 5 പേർക്കും കണ്ടാലറിയാവുന്ന 150 പ്രവർത്തകർക്കുമെതിരെയാണ് കേസ്. കേസെടുത്ത സർക്കാർ നടപടിയെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി വിമർശിച്ചു. പ്രതികാര നടപടിയുടെ ഭാഗമായി കേസെടുത്ത് തോൽപ്പിക്കാനാവില്ലെന്നും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കേസുകൾ കൊണ്ടൊക്കെ തളർത്താമെന്നാണോ ഈ പോലീസും അതുപോലെ തന്നെ പി ശശിമാരും ഒക്കെ ഉദ്ദേശിക്കുന്നത്? ഇത് ശശി രാജാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. സത്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില ശശിമാരും ചില ഉപജാപക സംഘവുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഭരിക്കുന്നത്. ഈ ശശി രാജിനെയൊക്കെ ഞങ്ങൾ ഏറ്റവും നല്ല ഭാഷയിൽ വിമർശിക്കും, ഏറ്റവും നല്ല ഭാഷയിൽ അതിനെതിരെ പോരാടുകയും ചെയ്യും, അവർ പരാജയപ്പെടുകയും ചെയ്യും, ഒരു സംശയവും വേണം. അധികാര ദുർവിനിയോഗത്താൽ ആനന്ദം കൊള്ളുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം. രാഹുൽ മങ്കൂട്ടത്തിനൊപ്പം ഒറ്റക്കെട്ടായി കോൺഗ്രസ് ഉണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത കേരളത്തിൽ നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഏത് കാലത്താണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടന്നൊരു സമരം ഉദ്ഘാടനം ചെയ്തു പോയ MLA ഒന്നാം പ്രതിയാക്കി കേസെടുക്കുന്നത്? എന്ത് ന്യായമാണ്, എന്ത് ക്രൈമാണ് അദ്ദേഹം ചെയ്തത്? ഈ സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ ആഹ്ലാദിക്കുകയാണ്. അതേസമയം റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി 17 തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതി പരിഗണിക്കും. ജനം, തിരുവനന്തപുരം.